അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റീകോംബിനന്റ് ഡി എൻ എ ടെക്നോളജിയുടെ വിവിധങ്ങളായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അതാണ് നമ്മളുടെ ആദ്യത്തെ ബയോടെക്നോളജി ചാപ്റ്ററിൽ ഉടനീളം പറയുന്നത്. പക്ഷേ ഇതിലെ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ ഇവിടെയായിട്ട് ഇൻഫർമേഷൻ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. ഒരു ഓർഡറിൽ അല്ല കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് ഓർഡറിലാക്കിയിട്ട് നമുക്ക് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനും എളുപ്പം, കാര്യങ്ങളുടെ ആ ഒരു യഥാർത്ഥ സ്ഥിതി നിങ്ങളിലേക്ക് എത്തിക്കാനും ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് അതൊരു ഓർഡറിൽ പഠിക്കുന്നത് തന്നെയായിരിക്കും. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ അടിക്കാനും മറക്കണ്ട. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സ്റ്റെപ്സ് ഓഫ് റീകോംബിനന്റ് ഡി എൻ എ ടെക്നോളജി. സോ റീകോംബിനന്റ് ഡി എൻ എ ടെക്നോളജി പഠിക്കുന്നതിന് മുൻപ് ആദ്യം നമുക്ക് എന്താണ് ഒരു റീകോംബിനന്റ് ഡി എൻ എ എന്ന് അറിയണം. റീകോംബിനന്റ് ഡി എൻ എ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ടെക്നോളജിയെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് റീകോംബിനന്റ് ഡി എൻ എ എന്നുള്ളത് നോക്കാം. സോ ഞാനിവിടെ രണ്ട് ഡി എൻ എ വരയ്ക്കുകയാണ്. ഇതൊരു ഓർഗനിസത്തിന്റെ ഡി എൻ എ, ഇത് മറ്റൊരു ഓർഗനിസത്തിന്റെ ഡി എൻ എ ആണ്. അങ്ങനെ രണ്ട് ഓർഗനിസങ്ങളുടെ ഡി എൻ എ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് റീകോംബിനന്റ് ഡി എൻ എ എന്താണെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരികയാണ്. നമ്മള് ഈ ഒരു പോർഷൻ ഇവിടുന്ന് കട്ട് ചെയ്ത് ഒന്നാമത്തെ ഡി എൻ എയിലേക്ക് ചേർക്കുകയാണ്, ഇങ്ങോട്ടേക്ക് ചേർക്കുകയാണ്. നോക്കുക, രണ്ട് ഡി എൻ എ ഉണ്ടായിരുന്നു, അതില് രണ്ടാമത്തെ ഡി എൻ എയുടെ ഒരു പോർഷൻ ഒന്നാമത്തെ ഡി എൻ എയിലേക്ക് ഞാൻ കട്ട് ചെയ്ത് തുന്നി ചേർത്തു. ഇപ്പോഴ് ഈ ഡി എൻ എ എന്തായി? ഈ ഡി എൻ എ ഒരു റീകോംബിനന്റ് ഡി എൻ എ ആയി. അപ്പൊ എന്താണ് റീകോംബിനന്റ് ഡി എൻ എ? റീകോംബിനന്റ് ഡി എൻ എ ഇസ് എ ഹൈബ്രിഡ് ഡി എൻ എ, ഓർ ഇൻ റിയൽ സെൻസ് വി സേ ദാറ്റ് ഇറ്റ്സ് എ കൈമറിക് ഡി എൻ എ വിച്ച് ഇസ് ഹാവിംഗ് ഡി എൻ എ ഫ്രം ടു ഡിഫറെന്റ് സോഴ്സസ്. രണ്ട് ഡിഫറെന്റ് ഓർഗനിസങ്ങളുടെ അല്ലെ, രണ്ട് ഡിഫറെന്റ് സോഴ്സിലുള്ള ഡി എൻ എ ഒന്നിലേക്ക് മാറ്റുക, ഒരു ഡി എൻ എയിലേക്ക് മാറ്റുക. രണ്ട് ഡി എൻ എയുടെ, രണ്ട് ഓർഗനിസങ്ങളുടെ ഡി എൻ എ ഒന്നിച്ചു വരുമ്പോൾ ആ സ്പെഷ്യൽ ഡി എൻ എക്ക് നമ്മൾ പറയുന്ന പേരാണ് റീകോംബിനന്റ് ഡി എൻ എ. സോ റീകോംബിനന്റ് ഡി എൻ എ ഇസ് എ ഹൈബ്രിഡ് ഡി എൻ എ ഫ്രം ടു ഡിഫറെന്റ് സോഴ്സസ്. ഓർ ഇൻ അതർ വേർഡ്സ് വി കാൻ സേ ദാറ്റ് റീകോംബിനന്റ് ഡി എൻ എ ഇസ് എ കൈമറിക് ഡി എൻ എ ഫ്രം ടു ഡിഫറെന്റ് സോഴ്സസ്. രണ്ട് വ്യത്യസ്തങ്ങളായ ഓർഗനിസങ്ങളിൽ നിന്നുമുള്ള ജീനുകൾ അല്ലെങ്കിൽ ഡി എൻ എകൾ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ അത്തരം ഹൈബ്രിഡ് ഡി എൻ എക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് റീകോംബിനന്റ് ഡി എൻ എ. അപ്പൊ ഈ റീകോംബിനന്റ് ഡി എൻ എ എന്താണെന്ന് നമുക്കിപ്പോ അറിയാം. ഇനി നമുക്ക് റീകോംബിനന്റ് ഡി എൻ എ ടെക്നോളജിയുടെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഏത് തരത്തിലുള്ള മോളിക്കുലർ ലെവൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും, ഡി എൻ എയിലെ ഏത് തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസൊലേഷൻ ഓഫ് ഡി എൻ എ ആണ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റീകോംബിനന്റ് ഡി എൻ എ ടെക്നോളജി ഈസ് ഐസൊലേഷൻ ഓഫ് ഡി എൻ എ. സോ ദ ഡി എൻ എ ഓഫ് ദി ഓർഗനിസം ഷുഡ് ബി ഐസൊലേറ്റഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമ്മള് ഓരോ സ്റ്റെപ്പുകളും വിശദമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് റീകോംബിനന്റ് ഡി എൻ എ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്പുകൾ കറക്റ്റ് ഓർഡറിൽ അങ്ങ് പഠിക്കുകയാണ്. അങ്ങനെ തന്നെ പല വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാം, വാട്ട് ആർ ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഓഫ് റീകോംബിനന്റ് ഡി എൻ എ ടെക്നോളജി. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതാൻ സാധിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഡി എൻ എ വേർതിരിച്ചെടുക്കുന്നു, അതായത് ഐസൊലേഷൻ ഓഫ് ഡി എൻ എ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റീകോംബിനന്റ് ഡി എൻ എ ടെക്നോളജി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം, റെസ്ട്രിക്ഷൻ ഡൈജഷൻ ഓഫ് ഐസൊലേറ്റഡ് ഡി എൻ എ.
നമ്മള് ഐസൊലേറ്റ് ചെയ്തെടുത്ത ആ ഒരു ഡി എൻ എ റെസ്ട്രിക്ഷൻ എൻസൈമുകൾ ഉപയോഗിച്ച് ഡൈജസ്റ്റ് ചെയ്ത് പല തരത്തിലുള്ള ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റുന്നു. പല നീളത്തിലുള്ള ഫ്രാഗ് അല്ലെ പല വെയിറ്റിലുള്ള പല മോളിക്കുലർ വെയിറ്റിലുള്ള ഡി എൻ എ ആയിട്ട് മാറ്റുന്നു. അതായത് ഈ ഡി എൻ എ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്ത ഡി എൻ എ വളരെ നീളത്തിലുള്ള ഒരു 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 സ്ട്രെച്ച് ഓഫ് ഡി എൻ എ ആണ്. അതിനെ എന്ത് ചെയ്യുന്നു, റെസ്ട്രിക്ഷൻ എൻസൈമുകൾ ഉപയോഗിച്ച് റെസ്ട്രിക്ഷൻ ഡൈജഷൻ നടത്തി ചെറിയ ചെറിയ ഫ്രാഗ്മെന്റുകളാക്കി മാറ്റുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇതാ ഇത്രയുമുള്ള ഒരു ചെറിയ പീസ് ഓഫ് ഡി എൻ എ ആയിരിക്കും നമ്മുടെ ഡി എൻ എ ഓഫ് ഇൻട്രസ്റ്റ്, നമുക്ക് വേണ്ട ഡി എൻ എ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇൻസുലിൻ ലാർജ് സ്കെയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ എയിം എന്ന് വിചാരിക്കാം. അപ്പൊ ആ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീൻ ആണ് നമ്മളുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏതെങ്കിലും ഒരു ഓർഗനൈസ് ഇപ്പൊ ഒരു ബാക്ടീരിയയിൽ ഒരു ആ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീൻ ഉണ്ടെങ്കിൽ, അല്ലെ ഹ്യൂമൻ ബീങ്സിന് തന്നെ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീൻ വേണ്ട, നമുക്ക് ഹ്യൂമൻ ബീങ്സിനെ തൽക്കാലം എക്സാമ്പിൾ ആയിട്ട് എടുക്കണ്ട. ഒരു ബാക്ടീരിയയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ ജീൻ അതിന്റെ ഡി എൻ എയിൽ എവിടെയോ ആണ് ഇരിക്കുന്നത്, നമുക്കത് അറിയില്ല. പക്ഷെ നമുക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീനിന്റെ സൈസ് ഒക്കെ അറിയാം. ഇതിപ്പോ 2 KB സൈസ് ആണ്, കിലോ ബേസ് പെയർ എന്ന് വിചാരിച്ചുള്ള, അല്ലെങ്കിൽ 220 ബേസ് പെയർ എന്ന് വിചാരിച്ചുള്ള, 20 ബേസ് പെയർ സൈസിലുള്ള ഒരു ജീനാണ്, ഒരു ഡി എൻ എ ഫ്രാഗ്മെന്റ് ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഈ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീൻ എന്ന് വിചാരിക്കുക. സപ്പോസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലോങ് ഡി എൻ എ സ്ട്രാൻഡ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തതിൽ നിന്നും ആ 20 BP ഉള്ള ആ ഒരു ബേസ് പെയർ ഉള്ള ആ ജീനെ നമുക്ക് കണ്ടെത്തണം അല്ലെ. അപ്പൊ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, റെസ്ട്രിക്ഷൻ ഡൈജഷൻ ചെയ്ത് പല ഫ്രാഗ്മെന്റ് ഓഫ് ഡി എൻ എസ് ചെറിയ ചെറിയ ഫ്രാഗ്മെന്റുകളാക്കി മാറ്റുന്നു. ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ്, സെലക്ഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ നമ്മള് മൂന്നാമത്തെ സ്റ്റെപ്പില് നമ്മളുടെ പെർട്ടിക്കുലർ ജീനിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയാണ്. അതിനൊക്കെ വിവിധങ്ങളായ മാർഗങ്ങളുണ്ട്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോ ഇതിന്റെ ആ സ്റ്റെപ്പിന്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ അത് ഒരു ഹെഡിങ്ങിൽ നമ്മൾ കൊടുക്കുകയാണ്, സെലക്ഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ആവശ്യമുള്ള ജീനിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു. ഈ കേസിൽ നമ്മളുടെ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീനിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു. അത്രയായാലും മൂന്നാമത്തെ സ്റ്റെപ്പ് തീർന്നു. ഇനി നാലാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ സെലക്ട് ചെയ്തു. നൗ ക്ലോണിംഗ് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് into the vector. എന്താണ് വെക്ടർ എന്നും അതിന്റെ ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പിന്റെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ട് ഒരു ഹെഡിങ്ങിൽ പറയുന്നു, നാലാമത്തെ സ്റ്റെപ്പായിട്ട് ക്ലോണിങ് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു ദ വെക്ടർ. ഒരു വെക്ടറിലേക്ക് നമ്മൾ നമ്മളുടെ ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ കൊടുക്കുകയാണ്. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഇൻസുലിൻ ആണ്, അതിനെ അനേകം കോപ്പികൾ നമുക്ക് വേണം, ഇഷ്ടംപോലെ ഇൻസുലിൻ വേണം. നമുക്കറിയാം ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഇഷ്ടംപോലെ ഇൻസുലിൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ആ ഇൻസുലിന്റെ കോടിക്കടക്കാനുള്ള കോപ്പികൾ ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻസുലിനെ ആദ്യമേ ഇൻസുലിൻ ജീനിനെ ഐഡന്റിഫൈ ചെയ്തു, എന്നിട്ട് ആ ജീനിനെ ഒരു വെക്ടറിലേക്ക് കൊടുത്തു. എന്തിനാണ് വെക്ടറിലേക്ക് കൊടുക്കുന്നത്, അതിന്റെ അനേകം കോപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് ഒരു ബാക്ടീരിയൻ സെല്ലിലേക്ക് ഈ വെക്ടറിനെ കൊടുക്കണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ഇവിടെ നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ വെക്ടറിലേക്ക് കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഈ വെക്ടർ ഇപ്പൊ എന്തായി മാറി. വെക്ടർ ഒരു റീകോമ്പനന്റ് വെക്ടർ ആയിട്ട് മാറി. ബിക്കോസ് സി ദ സെലക്ഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വി ഹാവ് ഓൾറെഡി ഡൺ ഇൻ ദ ഫോർത്ത് സ്റ്റെപ്പ്. വി ആർ ക്ലോണിംഗ് ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു ദ വെക്ടർ. ദാറ്റ് മീൻസ് വി ഇൻട്രൊഡ്യൂസ്ഡ് ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു ദ വെക്ടർ. ആൻഡ് നൗ ദ വെക്ടർ വാസ് ദയർ വിത്ത് ദ ഡി എൻ എ, ഇസ്ന്റ് ഇറ്റ്? So to that DNA, we are already introduced a foreign gene. So we are introducing a foreign gene into the vector. So when that gene enters into the vector's DNA, then we can say that the vector's DNA is a recombinant DNA. Am I right? Adhe. എന്തുകൊണ്ടാണ്, വെക്ടറിന്റെ ശരീരത്തിൽ ഓൾറെഡി ഒരു ഡി എൻ എ ഉണ്ടായിരുന്നു, ആ ഡി എൻ എയിലേക്ക് ഒരു പുതിയ ഡി എൻ എ ഫ്രാഗ്മെന്റ്, ആ ഇൻസുലിന്റെ ഒരു ഡി എൻ എ ഫ്രാഗ്മെന്റ് ഒരു ബാക്ടീരിയയിൽ നിന്ന് നമ്മൾ എടുത്തതായിരുന്നു. ആ ഒരു ഡി എൻ എ ഫ്രാഗ്മെന്റിനെ വെക്ടറിന്റെ ഡി എൻ എയിലേക്ക് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പൊ വെക്ടറിന്റെ ഡി എൻ എ അത് അക്സെപ്റ്റ് ചെയ്താൽ നൗ ദാറ്റ് വെക്ടർ വിൽ ബി എ റീകോമ്പനന്റ് വൺ, ബിക്കോസ് ദാറ്റ് വെക്ടേഴ്സ് ഡി എൻ എ ഇസ് ദേർ വിത്ത് എ ജീൻ ഫ്രം അനദർ സോഴ്സ്. സോ അപ്പൊ നമ്മുടെ ആ വെക്ടർ ഒരു റീകോമ്പനന്റ് വെക്ടർ ആയി. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. ഇൻട്രൊഡ്യൂസിംഗ്
The recombinant vector, നമുക്ക് recombinant എന്ന് പറയാം അല്ലേ? അപ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് വി ആർ ഇൻട്രൊഡ്യൂസിംഗ് ദ റീകോമ്പിനന്റ് വെക്ടർ വിച്ച് വാസ് ഒബ്ടെയിൻഡ് ഇൻ ദ ഫോർത്ത് സ്റ്റെപ്പ് ഇൻടു ദ ഹോസ്റ്റ് സെൽ. റീകോമ്പിനന്റ് ആയിട്ടുള്ള വെക്ടറിനെ നമ്മൾ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഫിഫ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോസ്റ്റ് സെല്ല് പ്രോബബ്ലി ഒരു ബാക്ടീരിയ ആയിരിക്കും. അപ്പൊ ആ ബാക്ടീരിയയുടെ കപ്പാസിറ്റി നമുക്കറിയാം എന്താണ്, ബാക്ടീരിയ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യം ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുമ്പോഴും ബാക്ടീരിയയുടെ ഉള്ളിലുള്ള വെക്ടർ ഡി എൻ എ പ്ലസ് ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റും ഡിവൈഡ് ചെയ്യും. അപ്പൊ ഒരു പ്രാവശ്യം ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് ബാക്ടീരിയ ഉണ്ടാവുന്നു. അപ്പൊ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് രണ്ടായി വരുന്നു. പിന്നെ അത് നാലാവുന്നു, എട്ടാവുന്നു, 16 ആവുന്നു, 32 ആവുന്നു, 64 ആവുന്നു, അത് അങ്ങനെ അങ്ങ് പെരുകുന്നു. അപ്പൊ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ആ അനേകം കോപ്പി നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇനി ആറാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ഫോറിൻ ജീൻ പ്രോഡക്റ്റ്, അതായത് നമ്മുടെ ഇൻസുലിൻ. ഈ കേസിന് നമ്മൾ പറയുന്ന ഇൻസുലിൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടാണ് പറയുന്നുള്ളത് കൊണ്ടാണ് ഇൻസുലിൻ വരുന്നത്. ഇവിടെ ആറാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആ ഉണ്ടാക്കിയെടുത്ത ഹോസ്റ്റലിൽ അനേകമായിട്ട് ഉണ്ടാക്കി എടുത്തിരുന്ന ആ ഒരു എന്താ പറയാ, ഇൻസുലിൻ കാരി, ഐ മീൻ ഇൻസുലിൻ കാരിങ് വെക്ടർ ഹോസ്റ്റിലുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ലാർജ് സ്കെയിലിൽ ഫോറിൻ ജീൻ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇൻസുലിൻ ആയതുകൊണ്ട് നമ്മൾ പറയാം ഇൻസുലിൻ, അനേകം ഇൻസുലിൻ മോളിക്യൂളുകളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതാണ് ആറാമത്തെ സ്റ്റെപ്പ്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ഫോറിൻ ജീൻ പ്രോഡക്റ്റ്. ഇനി ഏഴാമത്തെ സ്റ്റെപ്പ്, ഐസൊലേഷൻ ഓഫ് ഫോറിൻ ജീൻ പ്രോഡക്റ്റ്. ഈ ഫോറിൻ ജീൻ പ്രോഡക്റ്റിനെ, അതായത് ഇൻസുലിനെ, നമുക്ക് ഇതിൽ നിന്നും വേർതിരിച്ചെടുക്കണം. ലാർജ് സ്കെയിലിൽ ഉണ്ടായിരിപ്പുണ്ട്, അപ്പോൾ പക്ഷെങ്കിൽ അതെന്താണ്, ബാക്ടീരിയ ഉണ്ട്, ഒരു മീഡിയത്തിലാണ് നമ്മൾ ഇത് വളർത്തിയെടുക്കുന്നത്. അപ്പോൾ പല തരത്തിലുള്ള ഡെബ്രീസും ഈ മീഡിയത്തിന്റെ മിക്സ്ചറും അതൊക്കെ നമ്മുടെ ആ മീഡിയത്തിൽ കാണും. അപ്പോൾ അത് അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആ ഫോറിൻ ഇൻസുലിനെ മാത്രമായിട്ട്, ആ ഫോറിൻ ജീൻ പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്തെടുക്കണം. അതാണ് ഏഴാമത്തെ സ്റ്റെപ്പ്. ഇനി അവസാനത്തെ സ്റ്റെപ്പ്, ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ്. അപ്പോ ലാസ്റ്റ് സ്റ്റെപ്പില് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. അപ്പോ ഏഴാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ജീൻ പ്രോഡക്റ്റ് ഐസൊലേറ്റ് ചെയ്തെടുത്തു. ഇപ്പൊ നമുക്കറിയാം എല്ലാ ദിവസവും ന്യൂസ് പേപ്പറിൽ കൊറോണ വാക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നുണ്ട് അല്ലെ. പരീക്ഷണങ്ങൾ നിർത്തിവെച്ചു, വീണ്ടും പരീക്ഷണങ്ങൾ പുനരാരംഭിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞ് ന്യൂസ് ഇന്നത്തെ പത്രത്തിലും ഉണ്ട്. അപ്പൊ അത് അതാണ് ഇവിടെ വരുന്നത്, ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗിൽ വരുന്ന കാര്യം അതാണ്. അതായത് നമ്മൾ കണ്ടെത്തിയ മെഡിസിൻ, ആ മെഡിസിൻ പരീക്ഷണം നടത്തി, മനുഷ്യരിൽ ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ നടത്തി, ആ റിസൾട്ട് പ്രോപ്പർ ആണ്, കുഴപ്പമൊന്നും ഇല്ല, മനുഷ്യർക്ക് ഇതുകൊണ്ട് നെഗറ്റീവായിട്ടൊന്നും വരുന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നുമുണ്ട്, പാർശ്വഫലങ്ങൾ ഒന്നുമില്ലാതെ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താക്കാം, പിന്നെ അതിനെ മാർക്കറ്റിംഗ് ഫോമിലേക്ക് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ്, അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജി. അപ്പൊ റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജിയിൽ നമ്മൾ ഒരു ഡി എൻ എ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നത് മുതൽ അതിൽ നിന്നും ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ കണ്ടുപിടിച്ച് അതിനെ ലാർജ് സ്കെയിലിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ പ്രോഡക്റ്റ് അനേകായിരം ഉണ്ടാക്കിയെടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റെപ്സ് ഓഫ് റീകോമ്പിനന്റ് ഡി എൻ എ ടെക്നോളജിയിൽ വരുന്നതാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വി കാൻ റിപ്പീറ്റ് ദിസ് വൺസ് മോർ, ശ്രദ്ധിച്ച് കേൾക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത് ഐസൊലേഷൻ ഓഫ് ദി ഡി എൻ എ, രണ്ടാമത് റെസ്ട്രിക്ഷൻ ഡൈജഷൻ ഓഫ് ദി ലോങ് മോളിക്യൂൾ ഓഫ് ഡി എൻ എ, ദെൻ ദ സെലക്ഷൻ ഓഫ് ദി ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, and that gene of interest is actually cloned to the vector, and then now the vector will be a recombinant one now, and in the fifth step introducing the recombinant vector into the host cell for multiplication, and then in the sixth step large scale production of foreign gene product, then seventh isolation of the foreign gene product, we have to isolate it, and in the last step downstream processing and marketing. സോ ഇത്രയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ തന്നെ തീരുവാണ്.
അപ്പൊ ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഇതിനെ ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഈ സ്റ്റെപ്സ് ഓഫ് റീകോമ്പിനന്റ് ഡിഎൻഎ ടെക്നോളജി നന്നായി നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എന്റെ വിശ്വാസം. നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.